ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിസ് കോർണർ. ഇന്ന് ഞാൻ പി എസ് സി ജോലിക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ക്വിസ് മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ, ക്വിസ് എന്ന് പറയാനാകില്ല, കുറച്ച് വിവരങ്ങൾ ക്വിസ് മത്സരത്തിലും പി എസ് സിക്കുമൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായകരമാവുന്ന ചില വിവരങ്ങൾ. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളും അവ സ്ഥാപിച്ച രാജാക്കന്മാരെയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഡൈനാസ്റ്റീസ് ആൻഡ് ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ നൂറുകണക്കിന് രാജവംശങ്ങളും സ്ഥാപകരുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവയിൽ നിന്ന് പി എസ് സി പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും ചോദിക്കുന്നത് പ്രധാനപ്പെട്ടത് മാത്രമാണ്. അവയാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ മികച്ച വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വിവരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി മൗര്യവംശം. മൗര്യവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യവംശത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. രണ്ടാമതായി ശുംഗവംശം. ശുംഗവംശത്തിൻ്റെ സ്ഥാപകനാണ് പുഷ്യമിത്ര ശുംഗൻ. ശുംഗവംശം സ്ഥാപിച്ചത് പുഷ്യമിത്ര ശുംഗനാണ്. അടുത്തതായി ചോളവംശം. ചോളവംശത്തിൻ്റെ സ്ഥാപകനാണ് വിജയാല. ചോളവംശം സ്ഥാപിച്ചത് വിജയാലയാണ്. ചോളവംശത്തിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ഇതാണ് പിൽക്കാല ചോളവംശം. പിൽക്കാല ചോളവംശത്തിൻ്റെ സ്ഥാപകനാണ് രാജരാജ ഒന്നാമൻ. അടുത്തതായി രാഷ്ട്രകൂടവംശം. രാഷ്ട്രകൂടവംശത്തിൻ്റെ സ്ഥാപകനാണ് ദന്തിദുർഗൻ. രാഷ്ട്രകൂടവംശം സ്ഥാപിച്ചത് ദന്തിദുർഗൻ. അടുത്തതായി ശതവാഹന വംശം. ശതവാഹന വംശത്തിൻ്റെ സ്ഥാപകനാണ് സിമുഖൻ. ശതവാഹന വംശം സ്ഥാപിച്ചത് സിമുഖൻ. അടുത്തതായി അടിമവംശം, അതല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി. അടിമവംശത്തിൻ്റെ സ്ഥാപകനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. അടിമവംശം സ്ഥാപിച്ചത് കുത്തബുദ്ദീൻ ഐബക്ക്. പല്ലവ വംശത്തിൻ്റെ സ്ഥാപകനാണ് സിംഹവിഷ്ണു. പല്ലവ വംശം സ്ഥാപിച്ചത് സിംഹവിഷ്ണു. ഗുപ്തരാജവംശത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ. ഗുപ്തരാജവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത ഒന്നാമൻ. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനാണ് ജിലാലുദ്ദീൻ ഖിൽജി. ഖിൽജി വംശം സ്ഥാപിച്ചത് ജിലാലുദ്ദീൻ ഖിൽജി. സയ്യിദ് വംശത്തിൻ്റെ സ്ഥാപകനാണ് കിസർ ഖാൻ. സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസർ ഖാൻ. തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ലോധി വംശം സ്ഥാപിച്ചത് ബഹലോൽ ലോധിയാണ്. ലോധി വംശത്തിൻ്റെ സ്ഥാപകനാണ് ബഹലോൽ ലോധി. സൂർ വംശത്തിൻ്റെ സ്ഥാപകനാണ് ഷേർഷാ അഥവാ ഷേർഷാ സൂരി. സൂർ വംശം സ്ഥാപിച്ചത് ഷേർഷായാണ്. അടുത്തതായി മുഗൾ വംശം. മുഗൾ വംശത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ. മുഗൾ വംശം സ്ഥാപിച്ചത് ബാബറാണ്. അടുത്തതായി വിജയനഗര വംശം. വിജയനഗര വംശത്തിൻ്റെ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കനും. വിജയനഗര വംശം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും കൂടി ചേർന്നാണ്. മഗധ വംശത്തിൻ്റെ സ്ഥാപകനാണ് ബിംബിസാരൻ. മഗധ വംശം സ്ഥാപിച്ചത് ബിംബിസാരൻ. ചാലൂക്യ വംശത്തിൻ്റെ സ്ഥാപകനാണ് ജയസിംഹൻ. ചാലൂക്യ വംശം സ്ഥാപിച്ചത് ജയസിംഹൻ. പാല വംശത്തിൻ്റെ സ്ഥാപകനാണ് ഗോപാല. പാല വംശം സ്ഥാപിച്ചത് ഗോപാല. നന്ദരാജ വംശത്തിൻ്റെ സ്ഥാപകനാണ് ശ്രീ മഹാപത്മാനന്ദ. നന്ദരാജ വംശം സ്ഥാപിച്ചത് മഹാപത്മാനന്ദ. വർധന രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് പുഷ്യഭൂതി. വർധന രാജവംശം സ്ഥാപിച്ചത് പുഷ്യഭൂതി. ഭാമിനി വംശത്തിൻ്റെ സ്ഥാപകനാണ് ജാഫർ ഖാൻ. ഭാമിനി വംശം സ്ഥാപിച്ചത് ജാഫർ ഖാൻ. നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം മുതൽ മൗര്യവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ, ശുംഗവംശം സ്ഥാപിച്ചത് പുഷ്യമിത്ര ശുംഗൻ, ചോളവംശം വിജയാല, പിൽക്കാല ചോളവംശം രാജരാജ ഒന്നാമൻ, രാഷ്ട്രകൂടവംശം ദന്തിദുർഗൻ, ശതവാഹന വംശം സിമുഖൻ, അടിമവംശം കുത്തബുദ്ദീൻ ഐബക്ക്, പല്ലവവംശം സിംഹവിഷ്ണു, ഗുപ്തവംശം ചന്ദ്രഗുപ്ത ഒന്നാമൻ, ഖിൽജി വംശം ജിലാലുദ്ദീൻ ഖിൽജി, സയ്യിദ് വംശം കിസർ ഖാൻ, തുഗ്ലക്ക് വംശം ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ലോധി വംശം ബഹലോൽ ലോധി, സൂർ വംശം ഷേർഷാ, മുഗൾ വംശം ബാബർ,
വിജയനഗര വംശം ഹരിഹരനും ബുക്കനും, മഗധ വംശം ബിംബിസാരൻ, ചാലൂക്യ വംശം ജയസിംഹൻ, പാലാവംശം ഗോപാല, നന്ദരാജവംശം ശ്രീ മഹാപത്മാനന്ദ, വർധന രാജവംശം പുഷ്യഭൂതി, ബാമിനി വംശം ജാഫർ ഖാൻ. നമ്മുടെ വിവരങ്ങൾ, അതായത് നമ്മുടെ ഒരു കുറച്ച് പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ വിവരങ്ങളായിരുന്നു ഇത്. ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.